ഹലോ എവരി വൺ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈബക്കി. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ നടന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എല്ലാവരും വാട്സപ്പ് ചാറ്റ് അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ അടിച്ച് പോയി, യൂട്യൂബ് അടിച്ച് പോയി, ജിമെയിൽ അടിച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി എന്താ നടന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഏകദേശം ഒരു 5:50 ഇന്ന് വൈകുന്നേരം 5:50 മുതൽ 6:10, 6:05 ആ റേഞ്ചിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സിസ്റ്റം അനുഭവപ്പെട്ടത്. അതായത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇമെയിൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജിമെയിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്ക്രീനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ യൂട്യൂബ് ആണെങ്കിൽ അതിങ്ങനെ, അതേപോലെ തന്നെ നമ്മൾ ഗൂഗിളിൻ്റെ വേറെ ഏതെങ്കിലും സെർച്ച് എഞ്ചിൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ പലരും വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഗൂഗിളിന് എന്ത് പറ്റി, നമ്മൾ ഗൂഗിളിനെ തിരഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നുണ്ട്. എന്നാലും കിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും യൂട്യൂബിനകത്ത് നമുക്ക് താഴത്തെ കാണാൻ പറ്റും, നമുക്ക് 503 എറർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവർ യൂട്യൂബ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്, യൂട്യൂബിലെ ഗൂഗിൾ അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, 503 എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ നെറ്റ്വർക്ക് കണക്ഷൻ, അതുപോലെ തന്നെ നമ്മളെ VPN യൂസ് ചെയ്യുന്നവരാണെങ്കിൽ VPN, അതുപോലെ തന്നെ സെർവേഴ്സ് എല്ലാം നമ്മളെല്ലാം ക്ലിയർ ആണ്. പക്ഷേ ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർവർ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർവറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന വീക്ക്നെസ് ഒക്കെയാണ് ഈ ഒരു ഇഷ്യൂവിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ സെർവർ ഫീൽഡ്സ് ഉള്ള ഒരുപാട് കമ്പനീസിൽ ഒരെണ്ണമാണ് നമ്മളെ ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ സെർവർ ഡൗൺ ആയെന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റും എത്രത്തോളം വലിയൊരു ബഗ് അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു മെയിൻ്റെനൻസ് ആണ് അവിടെ ഉണ്ടായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ സാധാരണ ഈ ഒരു മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർവർ മെയിൻ്റെനൻസ് ഒക്കെ സാധാരണ നടക്കുന്നത് തന്നെയാണ്. പക്ഷേ ഈ നടക്കുന്ന സമയം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയം, അതായത് ഏകദേശം ഒരു നൈറ്റൊക്കെ ആയിട്ടാണ് സാധാരണ നടക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അത് ജസ്റ്റ് മാറിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ യൂസ് ചെയ്യുന്ന സമയമാണ് ഈ ഒരു 5 മണി, 6 മണി, 7 മണി എന്നൊക്കെ പറഞ്ഞ സമയത്ത്. അപ്പോൾ നടന്നതുകൊണ്ടാണ് ഇത് ഇത്ര ഹൈപ്പ് വന്നത്. നമുക്ക് അറിയാം കുറച്ച് മുന്നേ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരാറൊക്കെ ഉണ്ട്. പക്ഷേ ഗൂഗിളിലെ എല്ലാ ആപ്ലിക്കേഷൻസും ഒരേ സമയം ഹാങ് ആയിട്ടില്ലെങ്കിൽ, ഒരേ സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ ഡിസേബിളായി പോയുള്ളത് ഈ ഒരു സമയത്ത് മാത്രമാണ്. അപ്പോൾ പലരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ബാനായോ അല്ലെങ്കിൽ ഗൂഗിൾ ബാനായോ എന്തുണ്ടായെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുള്ളതെന്ന് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഉദ്ദേശമുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കറിയാം ഓരോ മിനിറ്റിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും നമ്മൾ യൂട്യൂബിൽ ആഡ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂട്യൂബ് മാത്രമല്ല അതുപോലെ തന്നെ ജിമെയിൽ എല്ലാം ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ഈ ഒരു 5 to 6 മണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സെർവർ മെയിൻ്റെനൻസ് കൊണ്ടുവന്നില്ലെങ്കിൽ നടന്നതുകൊണ്ട് നമ്മൾ ഗൂഗിളിൽ തന്നെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിന് ക്ലിയർ ആയിട്ടുള്ള കണക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയും മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സെർവർ മെയിൻ്റെനൻസുകാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആരും പാനിക് ആവാതെ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സെർവർ മെയിൻ്റെനൻസ് പോലുള്ള ഇഷ്യൂസ് ആവുമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ നിലവിളിച്ച്. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ അപ്ഡേഷൻസും അതുപോലെ തന്നെ സൈബർ വേൾഡിൽ വരുന്ന ഓരോ അപ്ഡേഷൻസ് ഞാൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ഡേഷൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൺ ഓടി നിലവിളിച്ചാൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് സൈബർ കിഡ് സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.